മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി സ്ഥലമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അടിപൊളി പ്ലേസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ ഇവിടെ അടുത്ത് കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലം വരും. അവിടെയായിട്ട് നമ്മുടെ ശ്രീനിവാസൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പാടത്ത് സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അന്നേരം വന്ന് കണ്ട് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്ക് സമയം കിട്ടിയതുകൊണ്ട് ഊട്ടി വന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് അടിപൊളി കേട്ടോ കാണാനായിട്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് ഇതുപോലെ സൂര്യകാന്തി പൂ കാണുക എന്ന് പറഞ്ഞാൽ അടിപൊളി കാര്യമല്ലേ? കാരണം തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ഇതുപോലത്തെ കുറേ പാടങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. നമുക്കതൊന്ന് കണ്ടിട്ട് വന്നാലോ. സൂര്യകാന്തി ഇതുപോലെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് എങ്ങനെയാണ്, അതുപോലെ ഏത് ടൈമിൽ വന്നാലാണ് കാണാൻ പറ്റുക, അതുപോലെ എൻട്രി ഫീസ് ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, വീഡിയോയുടെ ഉള്ളിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതേ നമ്മൾ നടക്കുമ്പോൾ രണ്ട് സൈഡിലായിട്ട് നിറയെ ഈ കൃഷി ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സൂര്യകാന്തി മാത്രമല്ല, ഒരുപാട് പച്ചക്കറികൾ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അതാണ് ഈ രണ്ട് സൈഡിലായിട്ട് കാണുന്നത്. സൂര്യകാന്തി ചെടികൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നവരാണ് നമ്മുടെ ഫ്രണ്ടിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കുറേ ആളുകൾ കണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ പകൽ സമയത്താണെങ്കിൽ നല്ല വെട്ടത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും ഇതൊക്കെ പറ്റും. പിന്നെ ഉച്ച സമയത്തൊന്നും വരാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഈ സമയത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ കണ്ടോ, തണ്ണിമത്തം തന്നെയല്ലേ, യെല്ലോ കളർ തണ്ണിമത്തനാ. സൂക്ഷിച്ചത് പച്ച കളറും ഉണ്ട് കേട്ടോ. ശേലത്തിലൊക്കെ സൂര്യകാന്തി തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് പച്ചക്കറികൾ വിൽക്കുന്ന ഒരു സ്ഥലം കൂടി ഇവിടെയുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന പച്ചക്കറികളെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഇവരിവിടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ അമ്മയും ശ്രേയക്കുട്ടിയും കൂടി അങ്ങോട്ട് വേഗം പോവുകയാണ്. അപ്പോൾ നമുക്ക് സൂര്യകാന്തി ചെടികളുടെ ഇടയിലേക്ക് ഇറങ്ങി നിന്നെന്ന് കണ്ടു നോക്കാം. സൂര്യകാന്തി പാടം ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരിക, കാരണം ഇതിങ്ങനെ വാടി ഉണങ്ങി പോകുന്നതിന് മുമ്പ് വന്നാലാണ് നമുക്കിതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ സൂര്യൻ നമ്മുടെ ബാക്ക് സൈഡിലായതുകൊണ്ട് കുറച്ച് ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണുള്ളൂ. അങ്ങോട്ടേക്ക് നോക്കി സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണ് ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോഴാണ് നമുക്ക് സൂര്യന് ശരിക്കും ഈ സൂര്യകാന്തി പൂവും കാണാനും പറ്റുന്നത്. അങ്ങ് ദൂരെയായിട്ട് ട്രെയിൻ പോകുന്നുണ്ട് അവിടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ റെയിൽവേ പാളം ഉണ്ട്, ട്രെയിൻ പോകുന്ന കാണാം. നമ്മുടെ മുളന്തുരുത്തി ചെങ്ങോലപ്പാടം ആ ഭാഗത്തേക്ക് പോണ ആ ഒരു ഭാഗം കേട്ടോ അത്. എറണാകുളം വൈറ്റിലേന്ന് 12 കിലോമീറ്റർ അകലെയായിട്ട് തൃപ്പൂണിത്തുറ ഉദയംപേരൂർ പഞ്ചായത്തിലെ കണ്ടനാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സൺഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണാനായിട്ട് എൻട്രി ഫീസ് ഉണ്ട്, 20 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഇത് കാണാൻ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് കാണാനായിട്ടുള്ള ടൈം. അതിപ്പോൾ നിങ്ങൾ കൂടുതൽ നല്ലത് രാവിലെ ഒരു 6:30 ഒരു 7:30 ആ ടൈമും, അതുപോലെ വൈകുന്നേരം ആണെങ്കിൽ 5 മണിക്ക് ശേഷമൊക്കെ വരുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും, അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ വരുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വന്ന് ഇത് കണ്ട് എൻജോയ് ചെയ്യുക. ശ്രായക്കുട്ടി, സൂര്യകാന്തി എങ്ങനെയുണ്ട്, ഇഷ്ടായോ? സൂപ്പറാണോ ശ്രായക്കുട്ടി? ആദ്യമായിട്ടല്ലേ കാണുന്ന സൂര്യകാന്തി പൂ? കണ്ടിട്ടുണ്ടോ? എവിടെ പോയാ കണ്ട ശ്രായക്കുട്ടി? ആണോ? ആ ഹാ, ടൂറ് പോയപ്പോൾ സൂര്യകാന്തി പൂ കണ്ടിട്ടുണ്ടല്ലേ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ അടിപൊളി സ്ഥലം വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണണേ. കൊള്ളാം അല്ലേ? എന്തോരം പേരല്ലേ സൂര്യകാന്തി പൂ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ.
സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നതും കാണാം, അതുപോലെ നല്ല അടിപൊളി പച്ചക്കറിയും വാങ്ങാം. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളും വാങ്ങിച്ചു. പച്ചക്കറിയല്ല വാങ്ങിയത്, തണ്ണിമത്തനാണ് വാങ്ങിയത്. അപ്പോൾ തണ്ണിമത്തന് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ വരുന്നതായിരിക്കും. ബൈ.